ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നിസാനിയ വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു എളുപ്പത്തിലുണ്ടാക്കാവുന്ന നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനായി നാരങ്ങ നല്ലതുപോലെ കഴുകിയെടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാരങ്ങ തിളപ്പിക്കാൻ അടുപ്പിൽ വയ്ക്കുക. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നാരങ്ങ അടുപ്പിൽ വയ്ക്കുക. നാരങ്ങ നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ വെന്ത പരിഭവമാണ് നാരങ്ങ. നല്ലതുപോലെ തിളക്കുക. തിളച്ച് നാരങ്ങയുടെ തൊലി ചെറുതായി പൊട്ടണം. അങ്ങനെ ചെറുതായി പൊട്ടിയ വരുവാകുമ്പോൾ തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കണം. ഇനി അച്ചാറുണ്ടാക്കുന്നതിനായി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചെറുതായി അരിഞ്ഞെടുക്കണം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവ ചേർക്കാവുന്നതാണ്. വേപ്പിലയും ചേർക്കുക. എൻ്റെ കയ്യിലിപ്പോൾ വേപ്പില ഇരിപ്പില്ല, അതുകൊണ്ടാണ്. ഇനി അടുപ്പിൽ ചട്ടി വെച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകും ഉലുവയും ചേർക്കുക. ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന സാധനങ്ങളും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇത് വഴന്നു വരുമ്പോൾ മുളക് പൊടി ചേർക്കുക. ഞാൻ 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അച്ചാർ പൊടി ഉണ്ട്, അത് ഉപയോഗിക്കാവുന്നതാണ്. മുളക് പൊടി ഇട്ട് നല്ലതുപോലെ വഴന്നു വരുമ്പോൾ കുറച്ച് കായപ്പൊടി ചേർക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ അതിൻ്റെ വെള്ളവും മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നാരങ്ങ ചേർക്കുക. അരിഞ്ഞു വെച്ച നാരങ്ങ അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഉപ്പും ചേർക്കുക. ഉപ്പ് ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ വിനാഗിരി ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ അച്ചാർ തണുത്തതിന് ശേഷം വിനാഗിരി ചേർക്കാവുന്നതാണ്. ഓരോരുത്തരുടെയും പുളിക്കനുസരിച്ച് ടേസ്റ്റിനനുസരിച്ചും വിനാഗിരി ചേർക്കാവുന്നതാണ്. നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.